ആരോഗ്യ മേഖലയിലെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയും അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാത്തതിനെതിരെയും ഹോമിയോപ്പതി മേഖലയിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാത്ത സർക്കാരിനെതിരെയും നാഷണൽ ഹോമിയോ സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സാജൻ വി എഡിസന്റെ നേതൃത്വത്തിൽ നാഷണൽ ഹോമിയോ സ്റ്റുഡൻസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ധർണ കോവളം MLA അഡ്വക്കേറ്റ് എം വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. 2009 നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ തുടങ്ങിയത്, പിന്നീട് 2015 നാഷണൽ ഹെൽത്ത് മിഷൻ ആയി. ഇതിൽ എല്ലാവിധ പ്രോജക്ടും വേണ്ടി താൽക്കാലിക നിയമനങ്ങളാണ് നടത്തി വരുന്നത്. ഇതിൽ 70% കേന്ദ്ര ഫണ്ടും 30% സംസ്ഥാന ഫണ്ടുമാണ് നിലവിലുള്ളത്. അതിൽ 2019-14 ആദ്യത്തെ പ്രോജക്ട് തുടങ്ങിയത്, പിന്നെ രണ്ടാമത്തെ പ്രോജക്ട് 2014-19, മൂന്നാമത്തെ 19-24, അങ്ങനെ പ്രോജക്ടുകളായിട്ടാണ് കണ്ടിന്യൂ പോകുന്നത്. എന്നാൽ NHM സ്ഥിരമായിട്ട് ഒരു നാഷണൽ സ്റ്റേറ്റ് ഡയറക്ടർ ഉണ്ട്, പിന്നെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഒഴികെ ബാക്കി എല്ലാവരും താൽക്കാലിക ജീവനക്കാരാണ്. എല്ലാം കരാർ അടിസ്ഥാനത്തിലാണ് എടുക്കാറുള്ളത്. പല ജില്ലകളിലും അധികാരികൾ സ്ഥിരമായും നിശ്ചിത ആൾക്കാർ തന്നെ ഒരു വർഷം മാത്രമേ എടുക്കാവൂ എന്ന നിയമം ചട്ടം നിലനിൽക്കെ അത് തീർത്തും പാലിക്കാതെയാണ് പിന്നെയും അവരെ തന്നെ വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. പല ജില്ലകളിലും ഇതാണ് അവസ്ഥ. അവര് താൽക്കാലിക ജീവനക്കാർ എല്ലാവരും കൂടെ സംയുക്തമായി ചേർന്ന് CITU കീഴിൽ ഒരു സംഘടന രൂപീകരിക്കുകയും അതിൽ നിന്ന് ആൾക്കാരെ നിർബന്ധിതമായി പിന്നെയും ആൾക്കാരെ എടുക്കുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തണമെന്നുള്ള തീരുമാനത്തിന് വിരുദ്ധവുമായാണ് ഞാൻ നടന്നത്. നിയമസഭയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞതാണ് താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കൃത്യമായ ആ ഒരു നിയമനങ്ങളിലേക്ക് പരീക്ഷകളോ ഇന്റർവ്യൂ കൃത്യമായി നടക്കുന്നില്ല. ഒരു സംസ്ഥാന ലെവലിലുള്ള എക്സാം ആദ്യം ഇത് രൂപീകരിച്ചതിന് ശേഷം ഒരു തവണ മാത്രമാണ് ഉണ്ടായത്. പിന്നെ അതിനുശേഷം ഇതുവരെയും പരീക്ഷ നടത്തുകയോ ഒന്നും ചെയ്യാതെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന ഒരു സ്വഭാവമാണ് നടന്നു വരുന്നത്. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലുടനീളം തൊഴിൽ സഹായങ്ങൾക്കും എല്ലാവിധ സേവനങ്ങൾക്കുമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം മലാല മാൻ പവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. മലാല മാൻപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും മാൻപവർ സപ്ലൈ ചെയ്തു വരുന്ന കമ്പനിയാണ്. ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി ഓഫീസ് സ്റ്റാഫ്, പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ തുടങ്ങി എല്ലാവിധ മാൻ പവർ സർവീസുകളും മലാലയിലൂടെ ലഭ്യം. ഭാരത സർക്കാർ അംഗീകാരം ഉള്ളതും സെക്യൂരിറ്റി സപ്ലൈയിൽ കേരള സർക്കാരിന്റെ പസാര ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ അംഗീകൃത സ്ഥാപനം മലാല നിയർ ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ് ജംഗ്ഷൻ ബിഹൈൻഡ് സെക്രട്ടേറിയറ്റ് ശാന്തിനഗർ തിരുവനന്തപുരം. ദ ലീഡിംഗ് മെയിൻ പവർ സർവീസ് കമ്പനി ഇൻ ട്രിവാൻഡ്രം. കോൺടാക്ട് 9207123474, 9995333516. മലാല എന്നും നിങ്ങൾക്കൊപ്പം.